നമസ്കാരം. ചൈതന്യം രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം മേടൻ രാശി. അശ്വതി ഭരണി കാർത്തികക്കാല ഉൾപ്പെടുന്ന മേടൻ രാശി ദൈവാധീനം വളരെ അനുകൂലമായിട്ടുള്ള രാശിസ്ഥിതിയാണ്. പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വളരെ ഗുണപ്രദമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഈ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങൾ, അത് പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ രണ്ടുപേരുടെയും ജാതക യോഗം ഒന്ന് ഒത്തു നോക്കണമെന്നുള്ളതേ ഉള്ളൂ. പ്രോജക്റ്റ് വർക്കുകൾ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഐ ടി മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, അങ്ങനെയുള്ള ഓരോ കാര്യത്തിലും മുന്നോട്ട് പോകുന്നതിന് ദൈവാധീനം വളരെ അനുകൂലമാണ്. ഉന്നത വിദ്യാഭ്യാസ യോഗം, എൻട്രൻസ്, അതുപോലുള്ള കാര്യങ്ങൾ തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ കുറച്ച് ടെൻഷൻ അധികമായിട്ട് വരുന്ന സമയമാണ്. എന്നെ കൊണ്ട് പറ്റൂ ഇല്ലയോ, കൺഫ്യൂഷൻ, ദേഷ്യം, ടെൻഷൻ ഇതൊക്കെ വരും. പക്ഷേ എൻട്രൻസ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് സെലക്ഷൻ ആകുക എന്നുള്ളത് നമ്മുടെ സ്വപ്നമാണ്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ നേരിയ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഒരു വർഷം നഷ്ടപ്പെടാൻ പാടില്ല. ഇവിടെ വിദ്യ സരസ്വതി കടാക്ഷം നമുക്ക് അനുകൂലമായിട്ട് വേണം. അതിനു വേണ്ടിയിട്ട് വിദ്യാരാജരാജേശ്വരി മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുകയും സാരസ്വത അരിഷ്ടം ജപിച്ച് സേവിക്കുകയും ചെയ്താൽ നല്ല കോൺഫിഡൻസ്, ഓർമ്മ, മറ്റേതെങ്കിലും തരത്തിലുള്ള മറവി, ടെൻഷൻ, അസ്വസ്ഥത ഇതൊന്നും നമ്മളെ അലട്ടാതെ നമുക്ക് നല്ല വിജയത്തിലെത്താൻ പറ്റും. അതോടൊപ്പം സന്താനഭാഗ്യം, കുഞ്ഞുങ്ങളുണ്ടാകുക എന്നുള്ള ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. കുടുംബം എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത് മക്കളിൽ കൂടിയാണ്. 2 വർഷമായി, 3 വർഷമായി, 5 വർഷമായി, 7 വർഷമായി, ട്രീറ്റ്മെൻറ്റ് പലതും ചെയ്ത് അമ്പലം, പള്ളി, പ്രാർത്ഥന, എല്ലാം, വ്രതങ്ങളെല്ലാം, പക്ഷേ ഒരു കുഞ്ഞിക്കാലിനെ കാണാനുള്ള ഈശ്വരാധീനം നമുക്ക് കിട്ടിയിട്ടില്ല. സങ്കടത്തോടുകൂടി ഇരിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് ഈ രാശിക്കാരെ സംബന്ധിച്ചോളം അതിനുള്ള യോഗം അനുകൂലമായി നടക്കാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷേ അത് വ്രതശുദ്ധിയോടുകൂടി ഗൃഹത്തിൽ വെച്ച് ഭാഗ്യസൂക്ത ഹോമം നടത്തി സൽസന്താന ഭാഗ്യസൂക്ത കവചിത മന്ത്രം ജപിച്ച് നെയ്യും തേനും അതോടൊപ്പം പഞ്ചഗവ്യവും കഴിക്കുക, ഫലപ്രാപ്തി അനുകൂലമാണ്. 3-4 മാസത്തിനകത്ത് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കാണാൻ സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ അത് വിശ്വാസവും ആത്മാർത്ഥതയും അതിൻ്റേതായിട്ടുള്ള സമർപ്പണ ശുദ്ധിയോടുകൂടി ചെയ്യണമെന്നുള്ളതാണ് ഒരു കാര്യം. കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ദൈവാധീനം അനുകൂലമാണ്. ഇവിടെ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ തൽപരരാണ്. പക്ഷെ നമ്മുടേതായിട്ടുള്ള ഒരു കാര്യത്തിന് വരുന്ന അവസ്ഥയിൽ ആരൊക്കെ കൂടെ ഉണ്ടാകും എന്തെന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പിന് പ്രതീക്ഷിക്കുന്നവരെല്ലാം ആസ്ഥാനത്ത് പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാണാൻ സാധിക്കും. ദുഃഖിച്ചിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല, ഇതാണ് അതിൻ്റെ നിയതി. പക്ഷേ ഇതിൽ നിന്ന് മറികടന്ന് നമുക്ക് നമ്മുടേതായിട്ടുള്ള ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തണം. അതിനെ പഞ്ചഭൂതേശ്വര സമർപ്പണം, ശിവക്ഷേത്രത്തിൽ 5 തിങ്കളാഴ്ച പുഷ്പാഞ്ജലി ജലധാര അതോടൊപ്പം ത്രിമധുര നിവേദ്യവും ചെയ്യുക ശിവന്. അവസാനത്തെ ദിവസം ചന്ദ്രക്കല, വെള്ളിയിലെ ചന്ദ്രക്കല ശിവന് സമർപ്പിച്ച് ഉപചാര സമർപ്പണം നടത്തുക. ഈ 5 തിങ്കളാഴ്ചക്കകത്ത് ബ്ലോക്കായിട്ടുള്ള കാര്യങ്ങൾ, തടസ്സങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു മാറ്റം ഈശ്വരാധീനത്താൽ പറ്റും. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട അസ്വസ്ഥതകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്ന അവസ്ഥയാണ്. തലവേദന, പിടലിവേദന, തൊണ്ടവേദന, കൈവേദന, കാലുവേദന, നെഞ്ചുവേദന, ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല, ആഹാരം തന്നെ വേണ്ട, ഉറക്കം തന്നെ ശരിയാകും. അസുഖമല്ല, അസ്വസ്ഥതകൾ, അവർ മൂഡൌട്ടെന്നൊക്കെ പറയുമല്ലോ, ആ തരത്തിൽ. ഇത് പഠനത്തെ ബാധിക്കേണ്ടവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പല തരത്തിൽ ഇതിനെ നമുക്ക് സ്വാധീനിക്കും നമ്മുടെ ശാരീരിക അസ്വസ്ഥതകൾ. ഇതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇതിന് പ്രൊട്ടക്ഷൻ ചെയ്യുക. ഈ അസ്വസ്ഥതകൾ നമ്മളെ ആക്രമിക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ, രക്ഷ ചെയ്യുക, ദേഹരക്ഷ ചെയ്യുക. അത് അശ്വാരൂഢ കവചിത മന്ത്രം പൂജിച്ച് ധരിക്കുന്നത് വളരെ ഉചിതമാണ്. 3.5-4 വർഷത്തേക്ക് അത് ശരീരത്തിൽ അരയിലോ
കഴുത്തിലെ കയ്യിലെ എങ്ങനെ വേണ്ടെങ്കിലും ആ സാമീപ്യം ഉണ്ടായിരുന്നാൽ ഈ വക കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വളരെ അധികം മാറ്റം ഉണ്ടാകും മകരത്തിന തിരുവാതിര പുനർദത്തിൽ മുക്കാൽ മിഥുന രാശി ഈശ്വരാധീനം അനുകൂലമാണ് ഇതിൽ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവരെ നമുക്ക് അനുകൂലിച്ച് വരേണ്ടവരെ പുറന്തിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ മാത്രമല്ല ചില അഫയർ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വിശ്വാസം ആത്മാർത്ഥത ഇത് തല്ലിക്കെടുത്തുന്നതിന് നമുക്കെതിരായിട്ട് നിർത്തുന്നതിന് ബോധപൂർവമായിട്ടുള്ള ശ്രമം ഉണ്ടാകും മലയാളത്തിൽ ഈ പാര വയ്ക്കൽ തേച്ചിട്ട് പോവല്ലെന്ന് പറയുന്നത് സംഭവം അനുഭവിക്കുക ഇത് പണയ്ക്കുന്നവരെ സംബന്ധിച്ചോളം ആകെ അസ്വസ്ഥരാകും തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം പ്രശ്നങ്ങളാവും ലീവ് എടുത്ത് പോകണോ നാട് വിടണോ ഇങ്ങനെ കുടുംബ ബന്ധങ്ങളിൽ തന്നെ വിള്ളലുണ്ടാക്കാൻ സഹായകരമാകുന്ന പ്രശ്നങ്ങൾ നെഗറ്റീവായിട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ആ തരത്തിൽ ഈ ഒരു ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന നിഷ്കാമ ഭാവയോഗ സങ്കല്പം അതായത് നമ്മൾ കൊടുക്കുന്ന വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന രീതിയിൽ തിരിച്ചു കിട്ടണം എന്ന് എപ്പോഴും ഇല്ല എന്നുള്ളത് ഇത് മനസ്സിലാക്കാൻ ചിലപ്പം വൈകുമ്പോഴത്തേക്ക് നമ്മളാകെ തകർന്നിരിക്കും പക്ഷേ ഇതിൽ നിന്ന് റിലീസായേ പറ്റൂ പുറത്ത് വന്നേ പറ്റൂ അപ്പം അതിനെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് മുരുകന് 5 വെള്ളിയാഴ്ച പാലഭിഷേകവും ത്രിമധുര നിവേദ്യവും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ ഉചിതമാണ് സത്യം നീതി ന്യായം ഇത് അറിയേണ്ടവരറിഞ്ഞ് ആ റിലേഷൻഷിപ്പ് തിരിച്ചു വരാൻ സഹായകരമാണ് കാരണം നമ്മുടെ പേരിൽ യാതൊരു തെറ്റുമില്ല പിന്നെന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത് പക്ഷെ ഇവിടെ നമ്മൾ അസ്വസ്ഥരായി കഴിഞ്ഞാൽ ഇതെല്ലാം തകർന്ന് നഷ്ടം ഉണ്ടാകുന്നത് നമുക്ക് ശാരീരികമായിട്ട് മാനസികമായിട്ട് സാമ്പത്തികമായിട്ട് പുനർദത്തിൽ കാൽ പൂയ മാലിന്യം കർക്കടകരാശി ഈശ്വരാധീനം അനുകൂലമാണ് ഇതിൽ പ്രത്യേകിച്ച് ഒരു 7-ാം ക്ലാസ് മുതൽ +2 വരെ ഡിഗ്രിക്ക് വരെ നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം പെൺകുട്ടികളായിരുന്നാലും ആൺകുട്ടികളായിരുന്നാലും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ട നഷ്ടപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും അതിൽ വേറൊന്നുമില്ല എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ള കൺഫ്യൂഷൻ എക്സാം ടൈമിൽ വരും ഏതെങ്കിലും ഒരു വിഷയത്തിനോ രണ്ട് വിഷയത്തിനോ വളരെ പുറകോട്ട് പോകും ഇതിപ്പോൾ നഷ്ടം നമ്മളോടൊപ്പം ഒരു കഴിവില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ആൾക്കാരുടെ വിജയം വളരെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ തീരെ പുറകെയാകുക എന്ന് പറഞ്ഞാൽ നഷ്ടവും കഷ്ടവും നമുക്കാണ് അത് വരാൻ പാടില്ല കാരണം ഇതിലെ രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്കൊരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ ഓരോരോ പ്രശ്നങ്ങളാണ് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ വണ്ണം വയ്ക്കൂ പേടിക്കൂ എന്നുള്ള പേടി കൊണ്ട് ഭക്ഷണം വളരെ കുറച്ച് കൊണ്ടുവന്നു മുടി വെട്ടുന്ന കാര്യത്തിൽ മുടി സ്പൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ വാഹനത്തിൻ്റെ കാര്യത്തിൽ മൊബൈലിലെ കളി ഗെയിം ഇങ്ങനെ ജിമ്മിൽ പോണം ഓരോ കാര്യങ്ങളിലും കാണിക്കുന്ന ശുഷ്കാന്തിയും ആ ഒരു ഇതും പ്രത്യേകിച്ച് പഠനകാര്യത്തിൽ എത്രത്തോളം അതിൻ്റെ നിഷ്കർഷ അല്ലെങ്കിൽ ബോധ്യം വന്ന് ഉത്തരവാദിത്വത്തോടു കൂടി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയാൻ പറ്റും എന്നിട്ടിത് എൻ്റെ കുഴപ്പമല്ല മറ്റാരുടെയെങ്കിലും കുഴപ്പമാണ് ഞാനെല്ലാം എഴുതിയത് അവർ മനഃപൂർവ്വം മാർക്ക് കുറയ്ക്കുന്നതാണ് എന്നൊന്നും ന്യായം കണ്ടിട്ട് കഥയില്ല നഷ്ടം നമുക്കാണ് ഇതിനെ നമുക്ക് കവർ ചെയ്ത് മുന്നോട്ട് വരണം ഇനി വരുന്ന കാര്യങ്ങളിൽ നമുക്ക് നല്ല ലക്ഷ്യത്തിൽ എത്തണം വിജയം ഉണ്ടാകണം ഉന്നത വിജയം ഉണ്ടാകണം വിദ്യാരാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയുടെ തിരി അതോടൊപ്പം ആദിത്യൻ്റെയും ബുധൻ്റെയും കാലഹോര സമയത്ത് നമ്മൾ പുറപ്പെടുന്നത് ഉചിതമാണ് പോകുന്ന കാര്യങ്ങൾ വിജയിക്കുന്നതിനും തടസ്സങ്ങൾ വരാതെയും മറ്റ് കാര്യങ്ങളിലെ രക്ഷപ്രാപ്തിത്തിനും വളരെ ഗുണം മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം അനുകൂലമാണ് ഇവിടെ ശത്രുദോഷം അധികരിച്ച് നിൽക്കുന്ന സമയമാണ് ശത്രുദോഷം എന്ന് പറഞ്ഞാൽ എതിര് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഓരോ കാര്യത്തിലും ഉണ്ടാകേണ്ട സമന്വയത്തിൽ വരേണ്ട ധാരണ ഇതെല്ലാം നെഗറ്റീവായിട്ട് വരണം അപ്പം അതുമൂലം കുറേ പ്രശ്നങ്ങൾ നഷ്ടങ്ങൾ കോട്ടങ്ങൾ നമുക്കുണ്ടാവും കാരണം അവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാത്തതിൻ്റെ വൈരാഗ്യവും വാശിയും ഒരു ഭാഗത്ത് സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷമുണ്ട് പുറമേക്കുള്ള ശത്രുദോഷമുണ്ട് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ ഇതിനു മുൻപ് 2 തവണ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറി പോയി എന്നുള്ള സ്ഥിതി അപ്പോൾ ആ വക ദോഷങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നതോടൊപ്പം അനർത്ഥങ്ങളും വരും ആശുപത്രിയിൽ അഡ്മിറ്റായി
ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ദൈവാധീനത്താൽ കുഴപ്പമില്ലാത്ത. അപ്പോൾ ഈ വക കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഫാമിലിയും വീണ്ടും വീണ്ടും വലയ്ക്കുന്ന അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരണം. ഇതിനെ മഹാസുദർശന യന്ത്രം, അത് ചക്രമായിട്ട് ഗൃഹസ്ഥാനത്തിലോ സ്ഥാപനത്തിലോ വെച്ച് നെയ്വിളക്ക് കത്തിക്കുക. ആ വക ദോഷങ്ങളൊന്നും, കാരണം നമുക്കാരെയും തോൽപ്പിക്കാനോ നശിപ്പിക്കാനോ ഇല്ല, നമ്മളെ ബാധിക്കാതിരിക്കണം. അതിനുള്ള പ്രൊട്ടക്ഷൻ കെയർ നമ്മളായിട്ട് സ്വീകരിച്ചേ പറ്റൂ, കണ്ടെത്തിയേ പറ്റൂ. അപ്പോൾ മഹാസുദർശന പൂജ ചെയ്യുക, അല്ലെങ്കിൽ മഹാസുദർശന ഹോമം ചെയ്യുക, മഹാസുദർശന യന്ത്രം സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഗൃഹത്തിൽ വെച്ച് നെയ്ദീപം കത്തിക്കുക, വളരെ നല്ല മാറ്റം ഉണ്ടാവും. ഉത്രത്തെ മുക്കാൽ അത്തം ചിത്രത്തര കന്നിരാശി, ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ തടസ്സങ്ങൾ നിൽക്കുന്നത് മാറ്റി മുന്നോട്ട് വിജയിക്കാൻ സഹായിക്കുന്ന ചില ഘടകങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. അതിലൊന്ന് പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഇടപാട്, വസ്തു സംബന്ധമായിട്ടുള്ള കൊടുക്കൽ അല്ലെങ്കിൽ വാങ്ങൽ, അത് നടന്നെങ്കിൽ അതുകൊണ്ട് നമുക്ക് നമ്മുടെ വരും തലമുറയ്ക്ക് വളരെ മെച്ചവും ഗുണവും ഉണ്ടാകും, തൽക്കാലം കുറേ ബാധ്യതകൾ തീർത്ത് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആ ഒരു ഡീലിങ്സ് പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോകുന്ന അവസ്ഥ. എല്ലാം താല്പര്യമുണ്ട്, ഓക്കെയാണ്, പക്ഷേ എന്തോ ചെറിയ കാര്യത്തിൽ അത് നീണ്ടുപോകുന്ന അവസ്ഥ. അപ്പോൾ ഇതിനെ നമുക്ക് മറികടക്കണം. അതിനെ ഈശ്വരാധീനത്താൽ വാസ്തുപുരുഷ പൂജ ചെയ്ത് വാസ്തുപുരുഷ കപചിത മന്ത്രം കന്നിരാശിയിൽ സ്ഥാപിക്കുക. ഈ തടസ്സങ്ങൾ മാറി 41 ദിവസത്തിനകത്ത് തന്നെ നമുക്ക് അനുകൂലസ്ഥിതി ഈശ്വരാധീനം കൊണ്ട് നമുക്കുണ്ടാകും, യാതൊരു സംശയമില്ല. എമറാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോണ് ധരിക്കുന്നതിന് വളരെ ഗുണപ്രദമായിട്ടുള്ള സമയം, കാരണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ശരീരത്തിനെയും ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായം, ദൈവാധീനം അനുകൂലമാണ്. ചിത്തിരത്തര ചോതി വിശാഖത്തി മുക്കാൽ തുലാം രാശി, ഇവിടെ രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതിലൊന്ന്, ജോലിസ്ഥലത്ത് നമുക്ക് അർഹമായിട്ട് കിട്ടേണ്ടത്, അത് പ്രമോഷനായിരുന്നാലും സാമ്പത്തിക മെച്ചമായിരുന്നാലും കിട്ടാനുള്ള സാമ്പത്തികം കുടിശ്ശികയായിരുന്നാലും മറ്റ് അവിടെ ഉണ്ടാകേണ്ട പ്രോജക്റ്റ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള പരിഗണനയായിരുന്നാലും വളരെ ബോധപൂർവം നമ്മളെ അകറ്റുകയും ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്ന പ്രശ്നങ്ങൾ വീണ്ടും നമുക്ക് തലവേദന പോലെ വരുന്ന അവസ്ഥയാണ്. നമ്മുടെ കുറ്റം കൊണ്ടല്ല, ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു കോക്കസിൻ്റേതായിട്ടുള്ള കളി, ഇതിൽ നമ്മൾ ബലിയാടാകാൻ പാടില്ല. കാരണം ഇവിടെ നമുക്ക് മറ്റാരുടെയും കുതിര കയറേണ്ട കാര്യമില്ല, നമുക്ക് ന്യായമായിട്ട് കിട്ടേണ്ടത് കിട്ടിയാൽ മതി. ഇവിടെ ഈ തടസ്സം മാറി കാര്യങ്ങൾ നമുക്ക് അനുകൂലമാകുന്നതിന് തൃശൂലിനി കവചിത മുദ്ര, അത് സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രോയിക്കകത്തോ പേഴ്സിലോ സൂക്ഷിക്കുക. വ്യക്തമായിട്ട് നമുക്കതിൻ്റെ ലക്ഷണത്തോടുകൂടി ഇവരുടെ തന്ത്രം പൊളിച്ചടുക്കി നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഇനി നീണ്ടുപോകാതെ കിട്ടേണ്ട സമയത്ത് അനുകൂലമാക്കിയെടുക്കണം. മഹാത്രിശൂലിനി കവചിത മുദ്ര നമ്മുടെ സാമീപ്യം ഉണ്ടായിരിക്കണം. അതോടൊപ്പം വിഘ്നേശ്വരന് കറുകമാല ചാർത്തി 3 വ്യാഴാഴ്ച നാളികേരം ഉടച്ച് പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമാണ്, തടസ്സങ്ങൾ മാറാൻ അനുകൂലം. വിശാഖത്തിൽ കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി, ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവർ നമുക്ക് പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകും. അതിൽ അതിരു തർക്കം, വഴിയുടെ കാര്യത്തിലുള്ള പ്രശ്നം, വാഹനത്തിൻ്റേതായിട്ടുള്ള പ്രശ്നം, കാരണം 2 തവണ ആക്സിഡൻറ്റ്, വീഴ്ച നമുക്കോ നമ്മുടെ ഗൃഹത്തിലുള്ളവർക്കോ ഇതിനു മുമ്പ് തരണം ചെയ്തു എന്നുള്ളതാണ്. അത് പടി ഇറങ്ങുമ്പോഴും വീണോ ബാത്റൂമിലാണോ വണ്ടിയിൽ നിന്നാണോ എന്തോ, ഈശ്വരാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ ആയൊരു ദൈർഘ്യമുള്ളത് കൊണ്ട് വേറെ പ്രശ്നങ്ങൾ വരാതെ ചെറുതായിട്ട് കടന്നുപോയി. അപ്പോൾ ഈ വക ദോഷങ്ങൾ നമുക്ക് വരാൻ പാടില്ല. രാഹുവിൻ്റെ മൗഢ്യവും ചൊവ്വയുടെ ദൃഷ്ടിയും കാണുന്നുണ്ട്. ഈ രാഹുവിൻ്റെ മൗഢ്യം ചൊവ്വയുടെ ദൃഷ്ടിപഥവും വരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ഡിവോഴ്സ് വേണോ, ഇനി ഈ ബന്ധം തുടർന്നു പോകുന്നതിന് പറ്റില്ല, പിന്നെ കുട്ടികളെ കരുതി സഹിച്ച് ക്ഷമിച്ച് പോവുകയാണ്, ഇതൊരു ഉത്തരവാദിത്വമില്ലാത്ത പോക്കാണ്, എല്ലാം അറിയാൻ എന്നിട്ട് അറിഞ്ഞുകൂടാന്ന് ഭാവിക്കുന്ന ചിലരുടെ പ്രേരണയിൽ നിൽക്കുന്ന ഈ സ്വഭാവ വിശേഷം മാറണമെന്ന് ഭാര്യയ്ക്ക്, തിരിച്ച് എന്നെ എല്ലാം അറിയാം
എന്നിട്ട് ഈ വക കാര്യങ്ങളിൽ ഈ തരത്തിൽ എന്നെ മാനിക്കാതെ ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഭർത്താവിനും കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ തോന്നുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നഷ്ടവും ദോഷവും ദുഃഖവും അനുഭവിക്കുന്നത് കുട്ടികളുടെ ഫ്യൂച്ചറാണ്. അപ്പോൾ അവിടെ വീണ്ടും കുട്ടികളെ ഓർത്ത് തന്നെ നമ്മൾ സഹിച്ച് ക്ഷമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ പരിമിതിയും പരിധിയും വളരെ ചുരുങ്ങി ചുരുങ്ങി വരും. ഇത് ഒഴിവാക്കണം. എൻ്റേത് എന്നുള്ള ചിന്ത വരണം, നമ്മുടേതെന്നുള്ള ചിന്ത വരണം. അപ്പോൾ എൻ്റേതെന്ന് പറയുമ്പം ഭാര്യയാണ്, ഭർത്താവാണ്, നമ്മുടേതെന്ന് പറയുമ്പം മക്കളാണ്. ഇതാണ് കുടുംബം എന്നുള്ളത്. ഇവിടെ വിള്ളലുണ്ടാകാൻ ബോധപൂർവം ശ്രമിക്കുക, അത് ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ തന്നെയാണ്, ബന്ധുക്കളായിക്കോട്ടെ വെളിയിലുള്ളവരായിക്കോട്ടെ. പക്ഷെ അനുഭവിക്കേണ്ടത് നമ്മളാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഐക്യമത്യ സൂക്ത പൂജ, അത് 7 ദിവസം ശിവക്ഷേത്രത്തിൽ ചെയ്ത് 7-ൻ്റെ അന്ന് മഹാരുദ്രേശ്വരി കവചിതം പൂജിച്ച് ഗൃഹസ്ഥാനത്ത് കന്നിമൂലയിൽ സ്ഥാപിക്കുക. ആവക അനർത്ഥങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും പൂർണ്ണമായിട്ടും മാറി പഴയ ഒരു കുടുംബ സന്തോഷവും സ്നേഹാന്തരീക്ഷവും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുട്ടികൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. മഹാരുദ്രേശ്വരി കവചിത മന്ത്രം കലശമായിട്ട് സ്ഥാപിക്കണം. ഐക്യമത്യ സൂക്ത പൂജ ശിവക്ഷേത്രത്തിൽ പോയി ചെയ്യും. മൂലം പൂരാടം ഉത്രാടത്തിക്കാൽ ധനുരാശി, ധനുരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്തതിൽ അബദ്ധങ്ങളും നഷ്ടങ്ങളും കുറേ പറ്റി. പഠിക്കില്ല എന്നാൽ വീണ്ടും നമ്മളില്ലാത്ത പൈസയും ഉണ്ടാക്കി ഇല്ലാത്ത സമയം ഉണ്ടാക്കി നമ്മൾ അവർക്ക് വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കും. ഇത് പ്രസ്ഥാനത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും പൊളിറ്റിക്സിൻ്റെ കാര്യത്തിലായിരുന്നാലും സംഘടനാപരമായിട്ടുള്ള കാര്യത്തിലും കുറേ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നഷ്ടം കുടുംബത്തിന് അല്ലെങ്കിൽ ഗൃഹത്തിൽ അല്ലെങ്കിൽ സ്വന്തം കാര്യകാദികൾക്ക് ഇത് തിരിച്ചറിയാൻ വളരെ 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 വൈകും. അപ്പോഴേക്കും നമ്മുടെ സമയവും കഴിയും, ഇതിനി വരാൻ പാടില്ല. ഇവിടെ എൻ്റേത് എന്നുള്ളത് സ്വാർത്ഥതയല്ല, അത് നമ്മുടേത് എന്നുള്ളത് നമുക്ക് മാത്രമുള്ളതാണ്. ഈ തിരിച്ചറിവ് ഉണ്ടായി പറ്റും. ഇവിടെ ശ്രീ രാജരാജേശ്വരി ചക്രം ഗൃഹസ്ഥാനത്ത് വച്ച് നെയ്വിളക്ക് കത്തിക്കുക. അതോടൊപ്പം എക്സാം ടൈമിൽ പ്രത്യേകിച്ച് +1 മുതൽ ഡിഗ്രി വരെ പഠിക്കുന്നവർക്കും PG-യിലേക്ക് പോകാൻ താല്പര്യപ്പെട്ട എൻട്രൻസിന് പോകുന്നവർക്കും പ്രധാനപ്പെട്ട എക്സാം ടൈമിൽ മറവി, അസ്വസ്ഥത, വിശ്വാസക്കുറവ്, എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലേ എന്നുള്ളത്, കോൺഫിഡൻസ് ഇല്ലായ്മ, ടെൻഷൻ, ഇതെല്ലാം വളരെ ശക്തമായിട്ട് നമ്മളെ ആക്രമിക്കുന്ന സമയം, നമ്മളെ വലയ്ക്കുന്ന സമയമുണ്ടാവും. ഇതിനെ പ്രതിരോധിച്ച് നമുക്ക് എക്സാമിൽ നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി പറ്റും. ഇവിടെ ത്രിഭൂഷണ സമർപ്പണം ചെയ്യുന്നത് ഉചിതമാണ്. അത് 3 ദിവസം തട്ടത്തിൽ വെച്ച് ത്രിഭൂഷണം, ചന്ദ്രക്കല, താലി, നാമം, പൊട്ട്, അത് കർപ്പൂര ദീപം കൊടുത്ത് തിങ്കളാഴ്ച ശിവസമർപ്പണം നടത്തുക, ചന്ദ്രക്കല. ചൊവ്വാഴ്ച ഭഗവതി സമർപ്പണം നടത്തുക, താലി. നാമം വ്യാഴാഴ്ച വിഷ്ണു പാദസമർപ്പണം ഇത് ചെയ്യുന്നു. എത്ര പ്രതിസന്ധിയും ടെൻഷനും അസ്വസ്ഥതയും ഉണ്ടെങ്കിൽ അത് മാറി മുന്നോട്ട് പോകാനുള്ള വഴി ഈശ്വരാധീനത്താൽ കരകതമാവും, യാതൊരു സംശയമില്ല. ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി, ഈശ്വരാധീനം അനുകൂലമാണ്. ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള സഹായം തിരിച്ചു കിട്ടാൻ സമാഗതമാകും. പക്ഷെ അത് തിരിച്ച് ചോദിക്കണമെന്നുള്ള അവരറിഞ്ഞു തരട്ടെന്ന്, പ്രത്യേകിച്ച് കുടുംബക്ഷേത്രത്തിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നം. ന്യായമായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ എവരിന്ന് ചെയ്യും, ഇങ്ങനെ അവരോടൊത്ത് മുഷിയും ഞാൻ ചോദിക്കും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ ആവശ്യം സംസാരിച്ചേ പറ്റൂ, അതിനിനിയും അമാന്തിക്കുന്നതിൽ അർത്ഥമില്ല. ബാങ്ക് വായ്പ തിരിച്ചടവ് കാര്യങ്ങളിൽ കുറച്ച് പ്രശ്നം, തടസ്സം ഉണ്ടാകുന്ന സമയം, അവിടുന്ന് പ്രഷർ വരുന്ന സമയം, അതേസമയം കിട്ടാനുള്ള ചിട്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ ഡിലേ ആകുന്ന അവസ്ഥ, നീണ്ടുപോകുന്നു, കിട്ടും പക്ഷെ സമയത്തിന് കിട്ടില്ല. അതനുസരിച്ച് നമ്മൾ വീണ്ടും പലിശക്കെടുക്കേണ്ടയും പണയം വയ്ക്കേണ്ട അവസ്ഥ വന്നുകൂടായികയില്ല. ശ്രദ്ധിക്കും. ഇവിടെ ധനലക്ഷ്മി കവചിത മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത് ഉചിതം. അതോടൊപ്പം ഉദര സംബന്ധമായുള്ള ചില ദോഷാധിക്യങ്ങൾ അമ്മമാർക്ക്, ലേഡീസിന് വരാനുള്ള സാധ്യത,
ബ്ലീഡിങ് യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ദഹനക്കുറവിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ സ്റ്റോണിൻ്റെ പ്രശ്നങ്ങൾ അതൊക്കെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ മാത്രം അർപ്പിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് വളരെ ഡിലേ ആകും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ. അതിന് ഓപ്പറേഷനോ മറ്റു കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ മാറ്റിവെക്കുന്നത് ബുദ്ധിയല്ല. ദേഹരക്ഷയായിട്ട് മഹാത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുന്നത് ഉചിത. ഇതിനെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി മാനസികമായിട്ട് ശാരീരമായിട്ട് കിട്ടും. ചില ഓപ്പറേഷനൊക്കെ വന്നാൽ ചത്തുപോയില്ല എന്നുള്ള ഒരു പേടിയൊക്കെ വരിക്കരുത്. അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തേ പറ്റൂ. അത് നീട്ടിവെക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അവിട്ടത്തര ചതയം പൊരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുക്കളും പുറമേക്കുള്ള ശത്രുക്കളും ഒരുപോലെ പണ്ടേ നമ്മളെ വലയ്ക്കുന്ന സ്ഥിതി. അതിൽ രണ്ടാമത്തെ ബന്ധനദോഷം ആഭിചാര ദോഷമെന്ന് പറയാം. അത് ചെയ്ത സമയത്ത് അത് ഭസ്മമാണോ മഞ്ചാടിമുത്താണോ നാണയത്തൊട്ടോ നമ്മുടെ നടയിൽ കൊണ്ടിട്ട് മറികടത്താനുള്ള രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പോഴും നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. പക്ഷേ മൂന്ന് സംഭവങ്ങൾ നമ്മുടെ ഗൃഹത്തിനകത്ത് ഇതിനു മുമ്പ് ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യം. അത് നമ്മൾ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിലൊന്ന് അഗ്നിദോഷമാണ്. അത് കുക്കറിൻ്റെയാണോ ഗ്യാസിൻ്റെയാണോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയാണോ വിളക്ക് കത്തിക്കുന്നിടത്താണോ ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ല. തീപിടി തിളച്ച വെള്ളം ശരീരത്തിൽ വീഴുക, അരി വാർക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ. ഈശ്വരാധീനം ചില്ലുടഞ്ഞിരിക്കുന്നത് ദോഷമാണ്. ഉടഞ്ഞതുണ്ടെങ്കിൽ അത് മാറ്റിയിടും. പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കുന്ന ടീപ്പോയുടെ എന്തെങ്കിലും ചില്ല് പൊട്ടിയതുണ്ടെങ്കിൽ മാറ്റി വേറെ ഇടും. കാരണം ഇത് മൂദേവി സ്ഥാനത്തേക്ക് പോകും. ചില്ലുടഞ്ഞിരിക്കുന്ന നല്ല ലക്ഷണമല്ല. പിന്നെയോ സർപ്പഭ്രംശമുണ്ടാകും. അത് വന്നു കയറുന്ന സർപ്പത്തിനെ തല്ലിക്കൊന്ന ദോഷം. അപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ ചെയ്യേണ്ട, നമ്മുടെ സ്ഥലത്ത് വന്ന് അത് മറ്റുള്ളവർ പുറത്തുള്ളവർ ചെയ്താലും ശരി തന്നെ, പുറത്തിട്ട് ചെയ്താലും ശരി തന്നെ, നമുക്കും അതിൻ്റെ ശാപം ഉണ്ടാകും. പിന്നെയോ ആഗ്രഹനിവൃത്തി വരാതെ മരിച്ചുപോയ ആത്മാക്കളുടെ പോക്കുവരവ്. ആത്മനിവൃത്തി സ്ഥാനത്തേക്ക് ആത്മാവിന് ത്രിശുദ്ധിയോ സപ്തശുദ്ധിയോ ചെയ്ത് തൃപ്തിപ്പെടുത്തിയിട്ട് എന്നെ മറന്നുവോ എന്ന് ചോദിക്കുന്നു. അത് കഥയിൽ വന്ന് മുട്ടലും നിഴലാട്ടവും നിഴലോട്ടവും പോലെ ചില പ്രശ്നങ്ങളും ചില സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇതിന് തിരുവല്ലത്തോ വർക്കരയിലോ രാമേശ്വരത്തോ തിരുനെല്ലിയിലോ തിരുനാവായിലോ അങ്ങനെയുള്ള പിതൃസ്ഥാനീയ സങ്കല്പ സമർപ്പണങ്ങൾ ചെയ്തു ലക്ഷ്മീനാരായണത്തിൽ ചതുർബാഹുവിൽ ഈ ത്രിശുദ്ധിയോ സപ്തശുദ്ധി പൂജയോ ചെയ്ത് തിലഹോമം നടത്തി ഉപചാര സമർപ്പണം നടത്തി. ആവക ദോഷങ്ങൾ നമുക്കോ നമ്മുടെ കുടുംബത്തിനോ കുട്ടികളെ പിന്നെ ബാധിക്കാൻ തീരെ സാധ്യത കുറയും. പക്ഷേ അത് മുമ്പ് ചെയ്യേണ്ടവർ ചെയ്യാത്തതിൻ്റെ ദോഷമാണെന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ മാറ്റി വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഇതൊരു എൻഡാകണം, തീർപ്പുണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് പുരുട്ടാതികാൽ ഉത്രട്ടാതി രേവതി മീനം രാശി. ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ടുണ്ട്. ഇവിടെ വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെ ഗുണപ്രദമാണ്. അതിന് പ്ലാൻ വരച്ച് വാസ്തുദോഷങ്ങളൊക്കെ വരാത്ത രീതിയിൽ പരിഹരിച്ച് കൊണ്ടുപോകുന്നത് നല്ലതാണ്. പിന്നെയോ കിട്ടാനുള്ള സാമ്പത്തികം തടസ്സങ്ങൾ മാറി അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ മുൻകോപവും ചില കാര്യങ്ങൾ എടുത്തു ചാട്ടവും ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ പോയില്ലെങ്കിൽ ഒത്തിരി നല്ല ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. മനസ്സാ വാചാ കർമ്മണ നമ്മളൊന്നും ചെയ്തില്ല, പറഞ്ഞില്ല, അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മളെപ്പറ്റിയുള്ള ധാരണ പുറത്ത് ബന്ധുക്കളുടെയിലും വേറെ, ഓ അവർക്കിപ്പം നമ്മളെയൊന്നും വേണ്ട, ഈ തരത്തിൽ അവർ നമ്മളിൽ നിന്ന് അകലാനും കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനുമുള്ള സാഹചര്യം നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് വീട്ടിലെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ദുഃഖം ഉണ്ടാകണം. ഇപ്പം എന്താണോ എന്തോ അവരെന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, ദുഃഖിച്ചിട്ട് കാര്യമില്ല. പക്ഷേ പ്രതികരണം ഭാവങ്ങളിൽ കൂടി മനസ്സിൽ കൂടി പ്രവൃത്തിയിൽ കൂടി ഒക്കെ ഉണ്ടാകും. അപ്പോഴും നമ്മൾ സങ്കടപ്പെട്ടിട്ട് കഥയില്ല. ഇത് നേരെയാക്കി കൊണ്ടുപോകണം. നമുക്ക് ബന്ധങ്ങൾ വലുതാണ്. ബന്ധങ്ങളുണ്ടെങ്കിലേ ജീവിതമുള്ളൂ. ബന്ധങ്ങളില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ഒരു ജീവികൾക്കും പറ്റില്ല, സസ്യങ്ങൾക്ക് പോലും പറ്റില്ല. ബന്ധങ്ങളിൽ കൂടിയാണ്. അപ്പം അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകണം. ഇതിനെ ഭാഗ്യസൂക്ത പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്യുക. മഹാരാജരാജേശ്വരി യന്ത്രം ഗൃഹസ്ഥാനത്ത് വച്ച്
നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കുക. ഈ വക ദോഷാധിക്യങ്ങൾ ഉണ്ടെങ്കിൽ, തെറ്റിദ്ധാരണ, മറ്റ് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ്സിൽ നിൽക്കുന്നവരെയൊക്കെ കൂടുതൽ വരയ്ക്കുന്ന പ്രശ്നം, കാണുമ്പം ചിരിക്കും സംസാരിക്കും ഹായ് ഹായ് എല്ലാം ഓക്കെ, പക്ഷേ ഉള്ളിലുള്ള ആ ഒരു കലർപ്പ് അത് മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ആവശ്യം. തുറന്ന് സംസാരിക്കുക, തുറന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, പ്രവർത്തിക്കുക, അത് തന്നെയാണ് അഭികാമം. അപ്പം ഇന്നിവിടെ ഈ വാരം നമുക്ക് ഈ വാരഫലം തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. നമസ്കാരം.